നമസ്കാരം. സ്വർണ്ണക്കടത്തു കേസിൽ ഭരണഘടനാ പദവിയിലുള്ള ഉന്നതന് കുരുക്കു മുറുകുന്നുവെന്ന് റിപ്പോർട്ട്. സ്വപ്നയും ഭരണഘടനാ പദവിയിലുള്ള ഉന്നതനും തമ്മിലുള്ള വാട്സപ്പ് സന്ദേശങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടെടുത്തതാണ് നിർണായകമാകുന്നത്. 2 വർഷത്തെ സന്ദേശങ്ങളാണ് സ്വപ്നയുടെ ഫോണിൽ നിന്ന് ശാസ്ത്രീയ പരിശോധനയിലൂടെ കണ്ടെത്തിയത്. ഡോളർ കടത്തിലടക്കം സുപ്രധാന വിവരങ്ങളുള്ള ചാറ്റുകളാണിവ. അതേസമയം സ്വപ്നയ്ക്കൊപ്പം ഇദ്ദേഹം 4 വട്ടം വിദേശയാത്ര നടത്തിയെന്നാണ് സൂചന ലഭിക്കുന്നത്. ഇതിനോടൊപ്പം ഗ്രീൻ ചാനൽ സൗകര്യം ഉപയോഗിച്ച് സ്വന്തം ബാഗിൽ ഡോളർ കടത്തിയതിൻ്റെയും വിവരങ്ങൾ വീണ്ടെടുത്ത ചാറ്റിലുണ്ടെന്നാണ് വിവരം. ഏതാനും വർഷങ്ങൾക്കിടെ 20 തവണത്തെ വിദേശയാത്രയുടെയും സ്വപ്നയുമായുള്ള വ്യക്തിബന്ധത്തിൻ്റെയും വിദേശത്തെ കൂടിക്കാഴ്ചകളുടെയും വിവരങ്ങൾ ചാറ്റുകളിലുണ്ടെന്നാണ് സൂചന. ഭരണഘടനാ പദവിയിലുള്ള ഉന്നതനെ ചോദ്യം ചെയ്യുന്നതിൽ അന്തിമ തീരുമാനം കേന്ദ്ര ഏജൻസികൾ എടുത്തിട്ടില്ല. ഇതിന് അനുമതി തേടി ഗവർണറെ സമീപിക്കും. അതിനു മുമ്പ് കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുമതി വാങ്ങുകയും ചെയ്യും. രാഷ്ട്രീയ സിനിമ ഉദ്യോഗസ്ഥ പ്രമുഖരുടെ കള്ളപ്പണം ഡോളറാക്കി സ്വപ്നയും സംഘവും UAE കോൺസുലേറ്റിന്റെ ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ കടത്തിയെന്ന കണ്ടെത്തൽ നടത്തിയത് കസ്റ്റംസ് ആണ്. ED ഇത് സ്ഥിരീകരിച്ചു. അതിനിടെ റിവേഴ്സ് ഹവാല ഇടപാടിൽ ഉൾപ്പെട്ടത് എത്ര ഉന്നതനായാലും കണ്ടെത്തുന്നതിന് അന്വേഷണം ശക്തമാക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശവും ഏജൻസികൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇതോടെ വൻസ്രാവുകൾ കുടുങ്ങുമെന്ന് തന്നെയാണ് സൂചന. കസ്റ്റംസും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സംയുക്തമായാവും അന്വേഷിക്കുക. കോൺസുലേറ്റിലെ ഉന്നതരും നിരവധി വിദേശികളും ഉൾപ്പെടെ പ്രതികളായേക്കും. 3 വർഷമായി സ്വപ്നയും സംഘവും റിവേഴ്സ് ഹവാല ഇടപാട് നടത്തുന്നതായാണ് കണ്ടെത്തൽ. സ്വപ്ന സുരേഷിന്റെ മൊഴിയിലും റിവേഴ്സ് ഹവാല നടത്തിയെന്ന് വ്യക്തമാണ്. അതിനിടെ സ്വർണ്ണക്കടത്ത് അന്വേഷണം തുടങ്ങി 5 മാസത്തോളം ആവർത്തിച്ച മൊഴികൾ സ്വപ്ന സുരേഷ് പെടുന്നനെ മാറ്റിയത് ദുരൂഹമാണെന്ന വിലയിരുത്തലും സജീവമാണ്. അതുകൊണ്ട് തന്നെ കോടതിയുടെ നിഗമനങ്ങൾ ഈ കേസിനെ സ്വാധീനിക്കും. അതേസമയം പുതിയ മൊഴിയിൽ ശിവശങ്കറിന് എല്ലാം അറിയാമായിരുന്നു എന്നാണുള്ളത്. ഈ മൊഴിമാറ്റത്തിൽ അന്വേഷണ ഏജൻസികൾക്കും ദുരൂഹമായ മൗനമാണ്. കോടതിയിൽ സമർപ്പിച്ച പുതിയ മൊഴിക്കൊപ്പം സ്വപ്ന എന്തിനു മൊഴിമാറ്റി എന്നതിന് ഉത്തരം നൽകിയിട്ടുമില്ല. ഇനി മജിസ്ട്രേറ്റിന് മുന്നിൽ സ്വപ്ന നൽകുന്ന രഹസ്യമൊഴിയിൽ പുതിയ വെളിപ്പെടുത്തലുകളോ മൊഴിമാറ്റങ്ങളോ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. അടിക്കടി മാറ്റിക്കൊണ്ടിരിക്കുന്ന സ്വപ്നയുടെ മൊഴികളുടെ വിശ്വാസ്യതയും ചർച്ചയായേക്കാം. സ്വർണ്ണക്കടത്തിൽ ജൂലൈ 5 കസ്റ്റംസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ജൂലൈ 11 NIA സ്വപ്നയെയും സന്ദീപ് നായരെയും ബംഗളൂരുവിൽ നിന്ന് പിടികൂടി. തൊട്ടടുത്ത ദിവസം കൊച്ചിയിൽ എത്തിച്ചു. അന്നു മുതൽ നവംബർ 10 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പുതിയ മൊഴി നൽകുന്നതുവരെ എം ശിവശങ്കറിന് സ്വർണ്ണക്കടത്തുമായി ബന്ധമില്ലെന്നാണ് സ്വപ്ന ആവർത്തിച്ചിരുന്നത്. എന്നാൽ പെട്ടെന്ന് എല്ലാം മാറ്റി പറയുകയാണ്. ഇതിന് കാരണം വാട്സപ്പ് ചാറ്റുകൾ കണ്ടെത്തിയതാണെന്ന സൂചനയാണ് കേന്ദ്ര ഏജൻസികൾ നൽകുന്നത്.